അസ്സാം വാലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ലാറഹ്മാൻ ഇറാഹീം പതിനൊന്നാം ക്ലാസ് തഫ്സീർ പതിനഞ്ചാം പാഠം അദർസുൽ ഹാമിസ് ആഷറ സൂറത്തുൽ സൂറത്തുല്ലെയിലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദിബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നോക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം സൂറത്തുള്ളയിൽ മക്കിയത്തുൻ സൂറത്തുല്ലയിൽ മക്കയിൽ അവതീർണമായ സൂറത്താണ് ആയാ തുഹ എഹ്ദിഷറൂന ഇരുപത്തി ഒന്ന് ആയത്തുകളാണ് ഇരുപത്തിയൊന്ന് സൂക്തങ്ങളാണ് ബിസ്മില്ലാഹിറമാൻ റാഹീം വല്ലയിൽ ഇത യവഷ രാത്രിയാണ് സത്യം അത് പൊതിഞ്ഞാൽ ബിലുൽമതിഹി കുല്ലമ ബൈനസമ വൽ വൽഅറും ആകാശ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാറ്റിനെയും അതിൻ്റെ ഇരുള കൊണ്ട് അത് പൊതിഞ്ഞാൽ വന്നഹാരി ഇതാ തജല്ല പകലാണ് സത്യം അത് പ്രത്യക്ഷമായാൽ ഐ തെക്ക വല്ലഹറ അത് വെളിപ്പെടുകയും പ്രത്യക്ഷമാവുകയും ചെയ്താൽ വൽ തെക്കറ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനാണ് സത്യം വ മാ ബിമാന മൻ ഇവിടെയുള്ള മാ എന്നുള്ളത് മൻ എന്ന അർത്ഥമാണ് ഐ ഹല ഐ മൻ ഹലക കുല്ല ഉൻസ അതായത് എല്ലാ പുരുഷനെയും എല്ലാ സ്ത്രീയെയും സൃഷ്ടിച്ചവനാണ് സത്യം ഇന്ന സും ലശത്ത നിശ്ചയം നിങ്ങളുടെ പരിശ്രമം വിവിധമാണ് അഥവാ വ്യത്യസ്തമാണ് ജവാബുൽ കസ്മി ഇതൊരു കസ്മിൻ്റെ ജവാബാണ് വൽമായ അന്ന അമലക്കും മുഖ്തലിഫുൻ ഫമിങ്കും ബിറുൻ ഫമിങ്കും ഫാജിറുൻ അർത്ഥം ഇങ്ങനെയാണ് നിശ്ചയം നിങ്ങളുടെ കർമ്മം വ്യത്യസ്തമാണ് നിങ്ങളിൽ ഗുണമുള്ളവരുമുണ്ട് ദുഷ്ടരുമുണ്ട് നിങ്ങളിൽ നല്ലവരുമുണ്ട് തമ്മാടികളുമുണ്ട് അമ്മാമൻ ആയത് ഐ ഹക്കാഹി കി വകോ അപ്പോൾ നൽകിയവനോ അതായത് അള്ളാഹുവിൻ്റെ അവകാശത്തെയും ജക്കാത്ത ദാനും അതേപോലെ സ്വതക്കകൾ മറ്റു കാര്യങ്ങളെപ്പോലെ നൽകുകയും അവനെ ഭയഭക്തനുമായി അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ അഥവാ അള്ളാഹു നൽകിയത് നൽകുകയും അള്ളാഹുവിന് തക്കവ ചെയ്യുകയും ചെയ്തവൻ ഇംതസല മൂറാത്തിഹി വ ജിത്തനബ മൻഹിയാതിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും നിരോധിക്കപ്പെട്ടതിന് കൈവിടുകയും ചെയ്താൽ ബിൽ ഹുസ്ന ഹുസ്ന കൊണ്ട് അഥവാ തൗഹീദി ലിൽ തൗഹീദിൻ്റെ വചനം കൊണ്ട് അഥവാ നന്മ കൊണ്ട് സത്യമാക്കുകയും ചെയ്താൽ ഫസയുനസ് ജന്ന ഫുയസ്സിഹു ലിൽ ജന്ന നാം അവന് എളുപ്പമാക്കിയതിനെ എളുപ്പമാക്കി കൊടുക്കുകയും അഥവാ സ്വർഗത്തെ നൽകുകയും ചെയ്യും അമ്മാമൻ അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്താൽ സക്കാത്ത് സ്വതക്ക മറ്റുള്ള കാര്യങ്ങൾ തക്കുക അതേപോലെ തന്നെ തൗഹീദിൻ്റെ കലിമത്ത് കൊണ്ടുള്ള നല്ല വചനങ്ങൾ പറയുകയും ചെയ്തവൻ സ്വർഗത്തിന് വേണ്ടിയുള്ള എളുപ്പം അള്ളാഹു നൽകുന്നതാണ് എന്ന് വ അമ്മാമൻ ബി ഹക്കില്ലാഹി ബഹില വസ്തകന അപ്പോൾ അള്ളാഹുവിനോട് ബാധ്യത കൊണ്ട് പിശുക്ക് കാണിക്കുന്നവനും സ്വയം പര്യാപ്തവനാണ് എന്ന് തോന്നുന്നവരും അൻ സവാബിഹി തക്കബുറൻ വൈനാഥൻ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ തൊട്ട് അഹങ്കാരത്തെ അഹങ്കാരത്തോടെയും അതേപോലെ ധിക്കാരത്തോടെയും കണ്ടവൻ വക്ക ബബിൾ ഹസ്ന നന്മ കൊണ്ട് അവൻ നിഷേധിച്ചിരിക്കുന്നു അഥവാ കളവാക്കിയിരിക്കുന്നു ഐ ബി തൗഹീദി തൗഹീദ് കൊണ്ടുള്ള നന്മയെ നിഷേധിക്കുകയും ചെയ്യുന്നവൻ ലിൽ ഐ അന്നാരി നാം അവനു പ്രയാസത്തെ ഒരുക്കി കൊടുക്കും അഥവാ നരകത്തെ ഒരുക്കി കൊടുക്കും വമാ അൻഹു മാലുഹു ഇദാ തറദ്ദ വീണാൽ അവനു അവൻ്റെ ധനം ഉപകാരപ്പെടുകയില്ല ഐ ഫിന്നാരി നരകത്തിൽ വീണാൽ ഇന്ന ഇന്നാലയി ല നിശ്ചയം നമ്മുടെ മേൽ സന്മാർഗമുണ്ട് ലി തബീനിൽ ഹുദ മിൻ വലാല പിഴച്ച വഴിയിൽ നിന്നും സന്മാർഗ വ്യക്തമാക്കി കൊടുക്കൽ ഉണ്ട് പിഴച്ച വഴിയിൽ നിന്നും സന്മാർഗ വഴിയിലേക്ക് വ്യക്തമാക്കിക്കൊടുക്കലുണ്ട് ഇൻ നലനാലൽ ആഹിറത്ത വൽല നിശ്ചയം പരലോകവും ഇഹലോകവും നമുക്കാണ് ഐ അൽ ജമീ അതായത് മുഴുവൻ നമ്മുടെ ഉടമസ്ഥതയിലാണ് ഞാൻ അത് രണ്ടിലും കൈകാര്യം ചെയ്യുന്നവനാണ് അയ്യുഹൽ കുഫാർ നാറൻ ഐ സത്യവിശ്വാസികളെ ഞാൻ നിങ്ങളോട് കത്തുന്ന നരകത്തെ താക്കീത് ചെയ്യുന്നു ൗർഭാഗ്യവാന്മാരല്ലാതെ വന്നു ചേരില്ല അഥവാ പ്രവേശിക്കുകയില്ല നബിയ പ്രവേശിക്കുകയില്ലാഹു അലഹി വസ്ല്ലം അനിൽ ഈമാൻ നബി സൊല്ലാഹു അലൈവസ്ം തങ്ങളെ നിഷേധിക്കുകയും ഈമാനിൽ നിന്നും തിരിഞ്ഞു കളയുകയും ചെയ്തവർ ഒഴികെ അൽ അതിൽ നിന്നും ഭക്തിയുള്ളവരെ അകറ്റപ്പെടുകയും ചെയ്യും അല്ലതീ യുമാലഹൂയൻ തൻ്റെ സമ്പത്തിനെ അവൻ പരിശുദ്ധി ലഭ്യമാവാൻ നൽകുന്നവനാണ് അഥവാ പരിശുദ്ധാവസ്ഥയിൽ നൽകുന്നവനാണ് വമാലി അഹദിൻ മിന്യാമതിൻ തുജിസ ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അനുഗ്രഹവുമില്ല ഒരാൾക്കും അവൻ്റെ അടുത്ത് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അനുഗ്രഹവുമില്ല നസരത്ത് ഹാദിഹി ഫി സുദ്ദീഖ് റലിയുള്ളാഹ്വാൻ ഈ ആയത്ത് ഇറങ്ങിയത് സുദ്ദീഖ് റലിയുള്ള ആണ് വദാലിക്ക ലം ബിലാലൻ ബി ലാലൻ അൽ മുഹഅദ്ദീബ് അല ഇ മാനിഹി ബി റതുലിം ബിൻ റഹബിൻ വ ആയത്തെ കഹു വിശ്വസിച്ചതിൻ്റെ കാരണത്താൽ ബിലാൽ റലിയാഹു അൻഹുവിനെ ഒരു റാത്തൽ സ്വർണത്തിന് വാങ്ങുകയും മോചിപ്പിക്കുകയും ചെയ്തപ്പോൾ കുഫാറു ഇന്നമ ഖുഫാറുഹു സത്യനിഷേധികൾ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖർ റലി അള്ളാഹു അൻഹു ഇത് ചെയ്തത് ബിലാലിന് സിദ്ദീഖിൻ്റെ അടുക്കലുള്ള സ്വാധീനത്താലാണ് സത്യനിഷേധികൾ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹ്നു ഇത് ചെയ്തത് ബിലാലിന് സിദ്ദീഖർ അലി അള്ളാഹനുവിൻ്റെ അടുക്കലിലുള്ള സ്വാധീനത്താലാണ് എന്നാണ് ഇല്ല ലാക്കിൻ ഫാനഹുറബിൾ ആയില്ല പക്ഷേ അദ്ദേഹം അത് ചെയ്തത് തൻ്റെ ഏറ്റവും ഉന്നതനായ നാഥൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചാണ് ശേഷവൻ ശേഷം അവൻ തൃപ്തിപ്പെടും അഥവാ അള്ളാഹു തൃപ്തിപ്പെടും വിമായോ താഹു മിന ബിഫുൽ ജന്ന അവന് നൽകപ്പെടുന്ന സ്വർഗത്തിലെ പ്രതിഫലം കൊണ്ട് ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതുക ചോദ്യം ഒന്ന് ഫീമൻ നസലത്ത് ആയതുഹ വസൈ ജന്നബുഹ എന്ന ആയത്ത് ആലാണ് ഇറങ്ങിയത് ഉത്തരം ഫി അബീബക്കരി സിദ്ദീഖ് അഖർ അലിയാഹുൻ അബൂബക്കർ സുദ്ദിഖ് അലി അള്ളാഹുനുവിലാണ് ഇറങ്ങിയത് ചോദ്യം രണ്ട് മാമായ ഇന്നസിയക്കും ലശത്ത നിശ്ചയം നിങ്ങളുടെ പരിശ്രമം വിവിധമാണ് എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ഇന്നാമലക്കും മുഖ്തലിഫുൻ ഫമിങ്കും ബിറുൻ വമിങ്കുൻ ഫാജിറുൻ നിങ്ങളുടെ അമലുകൾ വ്യത്യസ്തമാണ് നിങ്ങളിൽ നന്മ ചെയ്യുന്നവരുമുണ്ട് തമ്മാടികളുമുണ്ട് അഥവാ തിന്മ ചെയ്യുന്നവരുമുണ്ട് ചോദ്യം മൂന്ന് അൽ യുസുറാ മാഹിയ എന്താണ് യുസ്റ എന്ന് പറഞ്ഞാൽ ഉത്തരം അൽ ജന്നത്തു സ്വർഗമാണ് ചോദ്യം നാല് ഇസ്തറ അസുദ് അള്ളാഹുഅ ബിലൻ റലിയാഹുൻ ബിമ എന്തുകൊണ്ടാണ് സുദ്ദീഖു അലി അള്ളാഹു അൻഹു ബിലാൽ റലി അള്ളാഹുനുവിന് വാങ്ങിയത് ഉത്തരം ബി മിൻ മിൻദബിൻ സ്വർണത്തിൻ്റെ ഒരു റാത്തൽ കൊണ്ടാണ് സ്വർണത്തിൻ്റെ ഒരു റാത്തൽ കൊണ്ടാണ് വാങ്ങിയത് പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഫസ്സിർ തഫ്സീർ നൽകാം ഒന്ന് വല്ലൈലി ഇതായി അവഷ അതിൻ്റെ തഫ്സീർ നോക്കാം വല്ലൈലി ഇതായി ബിൽ ബിൽമതി كل ما, كل ما بين السماء والأرض. والليل إذا يوشى أي بظلمته كل ما بين السماء والأرض. رند فسنيسره لليسرى فسنيسره لليسرى. أن التفسير فسنيسره لليسرى أي للجنة. دم مون. ഇന്ന ഇന്ന തഫ്സീർ നോക്കാം ഐ ലി തബീനി മിൻ പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉഖ്ബിൽ മാന അർത്ഥം എഴുതാം തജല്ല പ്രത്യക്ഷമായി തജല്ല പ്രത്യക്ഷമായി വീണു തറദ്റ വീണു തലല്ലാ കത്തുന്ന തലല്ലാ കത്തുന്ന സായുൻ പരിശ്രമം സായുൻ പരിശ്രമം ശത്ത വ്യത്യസ്തമായ ശത്ത വ്യത്യസ്തമായ ഋതുലുൻ റാത്തൽ ഋതുലുൻ റാത്തൽ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക وصلى الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته